നമസ്കാരം. അടച്ചുപൂട്ടുന്ന വക്കിൽ സംസ്ഥാനത്തെ സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റുകൾ. സംസ്ഥാനത്തെ 1600 സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റുകളിൽ എത്രയെണ്ണം തുറന്നു പ്രവർത്തിക്കുമെന്നതാ ഇനി കണ്ടറിയണം. സർക്കാർ അവഗണനയിൽ നട്ടം തിരിയുന്ന സപ്ലൈകോ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ്. വിൽപ്പന കുറവുള്ള ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാനാണ് പുതിയ തീരുമാനം. ലാഭകരമല്ലാത്ത ഔട്ട്ലെറ്റുകൾ കണ്ടെത്താൻ സപ്ലൈകോ കണക്കെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ ക്ഷാമം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ബജറ്റിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലായിരുന്നു സിവിൽ സപ്ലൈസ്. എന്നാൽ ബജറ്റ് വന്നതോടെ സപ്ലൈകോയ്ക്ക് കടുത്ത നിരാശയാണ് ലഭിച്ചത്. സംസ്ഥാന ബജറ്റിൽ കടുത്ത അതൃപ്തിയുമായി ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലും രംഗത്തെത്തിയിരുന്നു. സപ്ലൈകോയ്ക്ക് പണമില്ലാത്തതിലാണ് മന്ത്രി പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ബജറ്റിൽ കുടിശ്ശിക തീർക്കാനും സഹായമില്ലാത്തതും മന്ത്രിയെ ചൊടിപ്പിക്കുകയായിരുന്നു. ബജറ്റ് അവതരണത്തിന് ശേഷം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് കൈ കൊടുക്കാനും ജി ആർ അനിൽ വിസമ്മതിച്ചു. ബജറ്റിലെ അതൃപ്തി നേരിട്ട് തന്നെ കെ എൻ ബാലഗോപാലിനെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് മന്ത്രി ജി ആർ അനിൽ. സപ്ലൈകോയ്ക്ക് പണം അനുവദിക്കാത്തതിൽ നേരത്തെ മന്ത്രിസഭാ യോഗത്തിലും മന്ത്രി പരാതി പറഞ്ഞിരുന്നു. ബജറ്റിൽ വേണ്ട പരിഗണന കിട്ടുമെന്ന് കരുതിയെങ്കിലും അവഗണിച്ചു എന്നതാണ് പരാതി. അതേസമയം സപ്ലൈകോയ്ക്ക് അധിക തുക വകയിരുത്തിയില്ല എന്ന മന്ത്രി ജി ആർ അനിലിന്റെ ആരോപണങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്ന കണക്കുകൾ പുറത്ത്. പല വിഭാഗങ്ങളിലായി സപ്ലൈകോയ്ക്ക് അനുവദിച്ചത് 1731.3 കോടി രൂപ, റേഷൻ സബ്സിഡിക്കായി അനുവദിച്ചത് 938.8 കോടിയാണ്. വിൽപ്പനശാലകളുടെ നവീകരണത്തിനുള്ള തുക മാത്രമാണ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത്. മറ്റുള്ളവയെല്ലാം ബജറ്റിൽ പ്രത്യേക ഹെഡുകളായി നൽകിയിട്ടുള്ളതാണെന്നും വ്യക്തമാക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നത്.